നമസ്തേ, നമുക്ക് ആദ്യം വന്ദനം ചൊല്ലാം. ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. കഴിഞ്ഞ ക്ലാസ്സിൽ വിഭാദം എന്ന് പറയുന്ന കവിതയിലെ രണ്ടാമത്തെ ഭാഗം പഠിച്ചു. അതിൽ പറഞ്ഞു കവി ആദ്യം എന്താ പറഞ്ഞത്, രാത്രി പതുക്കെ പതുക്കെ പോയി, സൂര്യൻ പതുക്കെ ഉദിച്ചു വരുന്നുണ്ട്, ഞാൻ എൻ്റെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. ആദ്യം ഞാൻ എന്താ ചെയ്തത്, ജഗദാമീശസ്യ പാദയോഹോ സ്മരണം പ്രഥമം കരോമി. ഞാൻ ആദ്യം ഈശ്വര ചൈതന്യത്തെ വന്ദിച്ചു. ഇനിയോ, ഇനി എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്ത വരി പറയുന്നത്. അപ്പം ഞാൻ ചൊല്ലിത്തരാം, അതിനുശേഷം നിങ്ങളും കേട്ട് ചൊല്ലണം. മാതാപിതരൌ മനസാനത്വാ ബഹിരാഗച്ഛാമി പ്രഭാതസന്ധ്യാസുന്ദരദൃശ്യം നിതരാം പശ്യാമി. മാതാപിതരൌ മനസാനത്വാ ബഹിരാഗച്ഛാമി പ്രഭാതസന്ധ്യാസുന്ദരദൃശ്യം നിതരാം പശ്യാമി. മാതാപിതരൌ മനസാനത്വാ ബഹിരാഗച്ഛാമി പ്രഭാതസന്ധ്യാസുന്ദരദൃശ്യം നിതരാം പശ്യാമി. ഇവിടെ എന്താ പറയണത്, ഇത് കേട്ടാൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാവുന്ന നാല് വരികളാണ്. കൂടുതലും ഞാൻ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യേണ്ട കാര്യമല്ല. ബഹിരാഗച്ഛാമി, ആഗച്ഛാമി എന്നാ പറയണത്, ഞാൻ വരും. എവിടേക്കാ വരണത്, കുത്ര ആഗച്ഛാമി, ബഹിഹി ആഗച്ഛാമി, പുറത്തേക്ക് വരും. കിം കൃത്വാ, എന്ത് ചെയ്തിട്ടാ പുറത്തേക്ക് വരണത്, നത്വാ നമസ്കരിച്ചിട്ട് പ്രണമിച്ചിട്ട്. ബഹിഹി ആഗച്ഛാമി കഥം നത്വാ, മനസാ നത്വ, മനസ്സുകൊണ്ട് പ്രണാമം ചെയ്തിട്ട് ബഹിഹി ആഗച്ഛാമി. ഇനിയോ, കൗ മനസാ നത്വ, ആരെയൊക്കെയാണ്, മാതാപിതരൌ മനസാ നത്വ ബഹിരാഗച്ഛാമി. മാതാപിതരൌ എന്ന് പറഞ്ഞാൽ ആരാ, എല്ലാവർക്കും അറിയാം അല്ലേ, അച്ഛനെയും അമ്മയെയും. അച്ഛനും അമ്മയും മാതാപിതരൌ, മാതാച്ച പിതാച്ച മാതാപിതരൌ, മാതാച്ച പിതാച്ച മാതാപിതരൌ എന്നർത്ഥം. മാതാപിതരൌ മനസാ നത്വാ, അച്ഛനെയും അമ്മയെയും മനസ്സാൽ നമിച്ചിട്ട് ബഹിഹി ആഗച്ഛാമി. ആദ്യം ചെയ്തത് എന്താ, പ്രകൃതിയെ കാണാൻ പോവുക. കുട്ടികൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവുക അല്ലേ, എനിക്കൊന്ന് ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് കാണാനുണ്ടെങ്കിൽ വേഗം ആദ്യം പോയി കാണാൻ നോക്കുന്നത് കുട്ടികളായിരിക്കും അല്ലേ. അപ്പം അതുപോലെ തന്നെ പ്രഭാത സൂര്യനെയും പ്രകൃതിയെയും ഒക്കെ ആസ്വദിക്കാൻ കവി ഏറ്റവും ആദ്യം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിനു മുമ്പ് എന്ത് ചെയ്തു, ഈശ്വരനെ നമിച്ചു, സ്വന്തം അച്ഛനമ്മമാരെയും. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ, അച്ഛനമ്മമാരെ ഓർക്കാറുണ്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ? എവിടെ നിന്ന് ഓർക്കാനാ അല്ലേ, വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഓർക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം അച്ഛനെയും അമ്മയും നോക്കുക, അന്ന് അങ്ങനെയല്ല വേണ്ടത്. രാവിലെ തന്നെ അച്ഛൻ്റെയും അമ്മയും കാലൊക്കെ തൊട്ട് തൊഴാൻ പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണത്. ഇനി അത് സാധിച്ചില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും നമ്മളൊന്ന് നമസ്കരിക്കുക, അതിനുശേഷം എന്ത് കാര്യവും ചെയ്യാൻ തുടങ്ങുക. ഇനിയോ, നിതരാം പശ്യാമി, പശ്യാമി. ഇപ്പൊ കണ്ടോ, മീ മീ ആണ് കേട്ടോ എല്ലാം അവസാനിച്ചത്. അപ്പൊ ഇവിടെയൊക്കെ ആരാ ആരുടെ കാര്യമാണ് പറയണത്, ആരാന്നാ പറഞ്ഞത്? ഞാൻ കഴിഞ്ഞ ദിവസം ഉത്തമ പുരുഷൻ, ആരാ ഉത്തമ പുരുഷൻ? അഹം, ഞാനാണ് ഉത്തമ പുരുഷൻ. അതുകൊണ്ട് ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് ആരാണ്, ഞാനാണ് ചെയ്യുന്നത്. പശ്യാമി കാണുന്നു, എന്താ കാണുന്നത്, പ്രഭാത സന്ധ്യാസുന്ദര ദൃശ്യം നിതരാം പശ്യാമി. ഞാൻ നിതരാം എന്നുള്ള വാക്കിന് ശരിക്കും
ഏറ്റവും നർത്ഥത്തിലാണ് പറഞ്ഞത്. ഇവിടെ എന്താ നന്നായി കാണുന്നു, ഞാൻ എല്ലാം നല്ല ആസ്വദിച്ച് കാണുന്നു. എന്ത്? പ്രഭാതത്തിലെ സന്ധ്യയുടെ സുന്ദരമായ ദൃശ്യങ്ങളെ ഞാൻ കാണുന്നു. പ്രഭാത സന്ധ്യ സന്ധ്യകളുണ്ട്, അതിനെപ്പറ്റി ഞാനിപ്പോൾ പറഞ്ഞാൽ കുറേ സമയമെടുക്കും, അതുകൊണ്ട് പറയുന്നില്ല. നമ്മൾ സാധാരണ സന്ധ്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈകുന്നേരം ഒരു 6 മണിക്കോ 7 മണിക്കോ ഇടയ്ക്കുള്ള സമയത്തിന് നമ്മൾ സന്ധ്യ എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ പ്രഭാത സന്ധ്യയുമുണ്ട്. നമ്മൾ രാവിലെ പകലും രാത്രിയും തമ്മിൽ ചേരുന്ന സന്ധിക്കുന്ന ഭാഗത്തിനെയാണ് സന്ധ്യ എന്ന് പറയുന്നത്. സന്ധിക്കുന്ന ഭാഗമാണെന്ത്? സന്ധ്യ. അതുപോലെ തന്നെ രാത്രിയിൽ നിന്നും രാവിലെയിലേക്ക് സന്ധിക്കുന്ന ഭാഗമാണ് പ്രഭാത സന്ധ്യ. അപ്പൊ പ്രഭാത സന്ധ്യയിലുള്ള സുന്ദരമായ ഇനി പറയാൻ പോവുകയാണ്. ആ സുന്ദരമായ ദൃശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി പറയാൻ പോണേ ഉള്ളൂ കേട്ടോ. ആ കാര്യങ്ങളെല്ലാം ഞാൻ നന്നായി ആസ്വദിക്കാൻ പോവുകയാണ്, പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൂടി ചൊല്ലി നോക്കാം. മാതാപിതരോ മനസാനത്വ ബഹിരാഗച്ഛാമി പ്രഭാത സുന്ദര ദൃശ്യം നിതരാം പശ്യാമി മാതാപിതരോ മനസാനത്വ ബഹിരാഗച്ഛാമി പ്രഭാത സന്ധ്യ സുന്ദര ദൃശ്യം നിതരാം പശ്യാമി. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഉണ്ടല്ലോ, ഇനി അടുത്ത ഭാഗം നമുക്ക് എടുത്താലോ. ഇനിയാണ് ആ പ്രഭാത സന്ധ്യയിലുള്ള സുന്ദരമായ ദൃശ്യങ്ങളെ പറ്റിയിട്ടാണ് അടുത്തത് പറയുന്നത്. ഞാൻ വായിക്കാം. പിബന്തി മധുരം മധുപാസമുദം സുമാത്സുമം ഗത്വാ കലാവികഃ സന്തുഷ്ട്യാ ഗായതി പ്രഭാതഭൂപാളം. പിബന്തി മധുരം മധുപാസമുദം സുമാത്സുമം ഗത്വാ പിബന്തി മധുരം മധുപാസമുദം സുമാത്സുമം ഗത്വാ കലാവികഃ സന്തുഷ്ട്യാ ഗായതി പ്രഭാതഭൂപാളം. കലാവികഃ സന്തുഷ്ട്യാ ഗായതി പ്രഭാതഭൂപാളം. എന്താണ് പറയുന്നത്? പിബന്തി, ഇതിൽ ആദ്യം തന്നെ ഒരു പ്രവൃത്തിയാണ് പറയുന്നത്. പിബന്തി കുടിക്കും. കിം പിബന്തി, എന്താ കുടിക്കുന്നത്? മധുരം പിബന്തി. ആ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണല്ലേ, മധുരമുള്ളത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ മധുരമായിട്ടുള്ളതാണ് കുടിക്കുന്നത്. കേ പിബന്തി, പിബന്തി എന്ന് ബഹുവചനമാണ്, അതുകൊണ്ടാണ് കേ എന്ന് വെച്ചത്. പിബന്തി ആയിരുന്നെങ്കിൽ കഹാ പിബന്തി എന്ന് ചോദിക്കുകയുള്ളായിരുന്നു. കേ പിബന്തി, ആരൊക്കെയാണ് മധുരം കുടിക്കുന്നത്? മധുപാഹ, ആരാ മധുപന്മാര്? മധു എന്താണ്? തേൻ. മധും പിബന്തീതി മധുപാഹ, മധുവിനെ കുടിക്കുന്നത്, തേൻ കുടിക്കുന്നത് ആരാണ്? തേനീച്ച, തേൻ വണ്ട് അല്ലേ. വണ്ടുകളെല്ലാം മധുരം കുടിക്കുന്നു. കുത്ര, കുത്ര ഗത്വാ, എവിടെ പോയിട്ടാ? സുമാത് സുമം ഗത്വാ, സുമങ്ങളിൽ നിന്നും സുമങ്ങളിലേക്ക്. സുമം എന്ന് പറഞ്ഞാലോ പൂവ് അല്ലേ, പൂക്കളിൽ നിന്നും പൂവുകൾ തോറും പാറി നടന്നു പൂന്തേനുണ്ണും പൂമ്പാറ്റേ. കേട്ടിട്ടുണ്ടോ? പൂവുകൾ തോറും പാറി നടന്ന് പൂന്തേനുണ്ണും പൂമ്പാറ്റേ. എന്താണ് സുമാത് സുമം? പൂക്കൾ തോറും ഇങ്ങനെ നടന്ന് നടന്ന് മധുപാഹ മധുരം പിബന്തി. കഥം, അവരെങ്ങനെയോ ഇത്രയും കിട്ടിയോളൂ എന്ന് വെച്ചിട്ട് സങ്കടപ്പെട്ടിട്ടാണോ? അല്ല, സമുദം, നല്ല സന്തോഷത്തോടു കൂടിയാണ് ഇവര് ഈ മധുരമുള്ള തേൻ കുടിക്കുന്നത്. സമുദം. അപ്പൊ രാവിലെ എങ്ങനെയാവണം? സന്തോഷത്തോടു കൂടി വേണം ഭക്ഷണമൊക്കെ കഴിക്കാൻ. അതാണ് ഇവിടെ വണ്ടുകൾ പറഞ്ഞു തരുന്നത്. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വീട്ടില് ഒരുപാട് ഭക്ഷണമൊക്കെ ഉണ്ടാവും. ഈ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ നമ്മൾ എന്താ, ഓ ഈ അമ്മ എന്ന് എനിക്ക് ഇതാണോ ഉണ്ടാക്കി തന്നെ? അപ്പൊ ഉപ്പുമാവാണ് അല്ലെങ്കിൽ പുട്ടാണ്, ഓ വല്ല ദോശയായിരുന്നെങ്കിൽ കഴിക്കായിരുന്നു. അല്ലെങ്കിൽ പറയും, ഓ എന്നും ഈ ദോശയുള്ളോ. അല്ലെങ്കിൽ പറയൂലേ, കൂട്ടാനാണെങ്കിലോ
ഛേ, മീനില്ലാണ്ട് എങ്ങനെയാ ഭക്ഷണം കഴിക്കുക? ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കുട്ടികളുടെ ചിന്ത അല്ലേ. അങ്ങനെ പാടുവോ? ഇല്ല, നമ്മൾ ഭക്ഷണത്തിന് മുമ്പിൽ ഭക്ഷണത്തിനെ വളരെ ബഹുമാനത്തോടുകൂടി, നമുക്ക് ഇന്നൊരു ദിവസം അന്നം കിട്ടിയല്ലോ, ഭക്ഷണം കിട്ടിയല്ലോ എന്ന് വേണം ചിന്തിക്കാനായിട്ട്. നമ്മുടെ കൂടെ തന്നെയുള്ള പല കുട്ടികൾക്കും 3 നേരം ഭക്ഷണം കിട്ടാൻ വളരെ വിഷമിച്ച് നിൽക്കുന്ന പല കുട്ടികളും ഉണ്ട്. നമുക്ക് തന്നെ നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിയാൽ നമ്മുടെ അടുത്ത വീട്ടിലെ പല കുട്ടികൾക്ക് പോലും, കുട്ടികൾ എന്നല്ല ആർക്കായാലും, ഭക്ഷണം കിട്ടാണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ഇത്രയും സുഖത്തോടുകൂടി സമൃദ്ധിയോടുകൂടി ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കിതൊക്കെ ചെയ്തു തരാനായിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കുള്ള സൗകര്യത്തിൽ നമ്മൾ സംതൃപ്തിപ്പെടുക, അതല്ലാതെ ഇല്ലാത്തതിനെ പറ്റി ആലോചിച്ചിട്ട് സങ്കടപ്പെട്ട് ഉള്ളപ്പോൾ പോലും, നമുക്ക് ഉള്ളതിൽ പോലും സംതൃപ്തി ഇല്ലാണ്ട് എപ്പോഴും സങ്കടപ്പെട്ടാൽ നമുക്ക് ഒരിക്കലും സുഖം അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും എങ്ങനെ വേണം, വളരെ സന്തോഷത്തോടു കൂടി വേണം ഭക്ഷണമായാലും കഴിക്കാൻ എന്നുള്ളതാണ് ഇവിടെ പണ്ടുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം എങ്ങനെയാണ് പറയണത്? മധുപാഹ സുമാത് സുമം ഗത്വ സമുദം മധുരം പിബന്തി. നല്ല സന്തോഷത്തോടു കൂടി മധുരം കുടിക്കുന്നു. ഇനിയോ, കലാവികഹ ഗായതി. ആ ഗായതി എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഗായതി എന്ന് പറഞ്ഞാൽ എന്താണ്? പാടുന്നു. എങ്ങനെയാ പാടുന്നത്? സന്തുഷ്ടിയ ഗായതി, നല്ല സന്തോഷത്തോടു കൂടി. കലാവികഹ ഗായതി, കലാവികഹ എന്ന് പറഞ്ഞാൽ ആരാണ്? രാവിലെ പാടുന്ന ആളാരാ? കുയിലാണോ? കാക്കയാണോ? നമ്മളെപ്പോഴും രാവിലെ ആയി എന്ന് അറിയിക്കാനായിട്ട് ഏതോ ഒരു പക്ഷിയുടെ ശബ്ദം നമ്മൾ എടുക്കും. എങ്ങനെയാ അത്? കൊക്കര കോ അല്ലേ. അതാരാ അത്? കോഴികളല്ലേ. അവിടെ കോഴിയുടെ കാര്യമാണ് പറയണത്. കലാവികഹ സന്തുഷ്ടിയാ ഗായതി. എന്താ പാടുന്നത്? പ്രഭാത ഭൂപാളം. ആ രാവിലെ ആയിട്ടോ എന്നറിയിക്കാനായിട്ട് പ്രഭാതത്തിലെ ഭൂപാളം എന്നവിടെ ഭംഗിക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. പ്രഭാത ഭൂപാളം എന്ന് പറഞ്ഞാൽ രാവിലത്തെ പാട്ട് പാടുന്നു. രാവിലത്തെ പാട്ട് എന്താ കോഴിയുടെ പാട്ട്? കൊക്കര കോ 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 അല്ലേ. അങ്ങനെ നമ്മൾ പറയുമല്ലേ, ആ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. കലാവികഹ പ്രഭാത ഭൂപാളം സന്തുഷ്ട്യാ ഗായതി. മനസ്സിലായോ ഈ 4 വരിയുടെ അർത്ഥം? ഒന്നുകൂടി പാടാം നമുക്ക്. പിബന്തി മധുരം മധുപാസമുദം സുമാത് സുമം ഗത്വാ കലാവിക സന്തുഷ്ട്യാ ഗായതി പ്രഭാത ഭൂപാളം. ഇന്ന് പഠിച്ച 4 വരിയും കൂടി ചേർത്ത് നമുക്കൊന്ന് പാടാം. മാതാപിതരൗ മനസാനത്വാ ബഹിരാഗച്ഛാമി പ്രഭാത സന്ധ്യാ സുന്ദര ദൃശ്യം നിതരാം പശ്യാമി. പിബന്തി മധുരം മധുപാസമുദം സുമാത് സുമം ഗത്വാ കലാവിക സന്തുഷ്ട്യാ ഗായതി പ്രഭാത ഭൂപാളം. ഇത്രയും കാര്യം നിങ്ങൾക്ക് അർത്ഥവും മനസ്സിലായി, വായിക്കാനും മനസ്സിലായി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ പഠിച്ചത് 4 സ്റ്റാൻസയും നന്നായി കാണാണ്ട് പഠിക്കുക. നല്ലൊരു കവിതയല്ലേ പഠിച്ചിരിക്കണേ? എപ്പോഴും നല്ലതല്ലേ? അപ്പോൾ പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇതിലെ വാക്കുകൾ, നല്ല നല്ല ഒരുപാട് വാക്കുകൾ നിങ്ങൾ, സമുദം സന്തോഷത്തോടുകൂടി എന്നൊക്കെയുള്ള വാക്കുകൾ കണ്ടോ? നല്ല വാക്കുകളല്ലേ അതൊക്കെ? ആ വാക്കുകളൊക്കെ പഠിച്ചിട്ട് എഴുതി നോക്കുക, അർത്ഥമൊക്കെ എഴുതി നോക്കുക. കൂടെ ഇനി നിങ്ങൾക്ക് ഉള്ള ഒരു ഇന്നത്തെ ഒരു ഗൃഹപാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ കവിതയിലെ വർണ്ണിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു നല്ല ഒരു ചിത്രം വരയ്ക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലേ ചിത്രം വരയ്ക്കാൻ. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ചിത്രം വരയ്ക്കുക. ഈ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ചിത്രം വരയ്ക്കുക. ഇപ്പോൾ ഒരു കുട്ടി വീടിൻ്റെ പുറത്ത് നിൽക്കുന്നത് വരയ്ക്കാം, വണ്ടുകൾ പാറി നടക്കുന്നത് പൂക്കളും അതിൽ വണ്ടുകൾ പാറി നടക്കുന്നതും വരയ്ക്കാം, ഒരു കോഴി അടുത്ത് എന്താ പറയുക പാടുന്നത് വരയ്ക്കാം, അതുപോലെ സൂര്യൻ ഉദിക്കുന്നത് വളരെ ഇങ്ങനെ ഇരുട്ടത്ത് നിന്ന് രാത്രി ഇങ്ങനെ പതുക്കെ പോകുന്നതുമായ ദൃശ്യം ഒന്ന് വരയ്ക്കുക, എന്നിട്ട് ടീച്ചർക്ക് അയച്ചു തരിക.
അതാണ് നിങ്ങൾക്ക് ഇത്തവണ ചെയ്യേണ്ട ഗൃഹപാഠം.